പ്രിയരെ നമസ്കാരം. മഹാഭാരതത്തിലെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട യുദ്ധങ്ങളിലൊന്നാണ് വിരാട യുദ്ധം. അവിടെ അർജുനൻ അസാധാരണമായ വീര്യവും ധീരതയും പ്രകടിപ്പിക്കുന്നു. ഭീഷ്മർ, ദ്രോണർ, കർണൻ, കൗരവർ തുടങ്ങിയ ഇതിഹാസ യോദ്ധാക്കൾ അടങ്ങുന്ന ശക്തരായ കൗരവ സൈന്യത്തെ അർജുനൻ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തുന്നു. ഇതൊരു നീണ്ട കഥയാണ്. എത്രത്തോളം ദൈർഘ്യമുണ്ടാകുമെന്നുള്ള ധാരണയൊട്ടുമില്ലാതെ വിശദീകരിക്കുകയാണ്. പ്രിയരെ, വിരാട പർവ്വത്തിൻ്റെ ഒട്ടുമൊത്ത കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിലുപരി ഈ അധ്യായം കർണ അർജുന ആരാധകരുടെ തൊഴുത്തിൽ കുത്തായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അർജുനപക്ഷം എന്തിനുമേതിനും അധികായന്മാരായ കൗരവസേനയെ തുരത്തിയ ഊക്കു പറയുമ്പോൾ കർണപക്ഷം ഇത്തരമൊരു കഥ തന്നെ യഥാർത്ഥ മഹാഭാരതത്തിലില്ലെന്നും ഈയൊരു വിരാട പർവം പോലും കാലാനുസൃതമായി എഴുതി ചേർക്കപ്പെട്ടതാണെന്നും ഒരു പൊങ്ങച്ചം പറച്ചിലായി മാത്രം ഈ ഭാഗത്തെ വിലയിരുത്തി പരസ്പരം പോരടിക്കുന്നു. എങ്കിൽ പോലും ഇരുകൂട്ടരുടെയും ശ്രദ്ധയിലേക്ക് നമുക്ക് ലഭ്യമായ ഇക്കഥയുടെ സാരാംശങ്ങൾ വളരെ ചുരുക്കി വിലയിരുത്തുകയാണ്. ഇരുകൂട്ടരുടെയും തൃപ്തിയോ അതൃപ്തിയോ അല്ല ഉദ്ദേശിക്കുന്നത്, അറിവിലുള്ള കഥ പറയുന്നുവെന്ന് മാത്രം. പാണ്ഡവർ തങ്ങളുടെ 12 വർഷത്തെ വനവാസം വിജയകരമായി പര്യവസാനിപ്പിച്ചു. വീണ്ടും ഒരു 12 വർഷത്തെ വനവാസം ഒഴിവാക്കണമെങ്കിൽ വനവാസാനന്തരം 1 വർഷത്തെ അജ്ഞാതവാസം കൂടി അനിവാര്യമാണ്. അത് കരാർ പ്രകാരം ഉള്ള വ്യവസ്ഥയാണ്. കൗരവരുടെ ഭാഗത്തുനിന്ന് അജ്ഞാതവാസ കാലഘട്ടത്തിലെ പാണ്ഡവരെ ഒരിക്കൽ കൂടി വനവാസത്തിനായി അയക്കാൻ വേണ്ടിയുള്ള അജ്ഞാതവാസത്തെ അവരെ കണ്ടെത്തലിനുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കും. തങ്ങളുടെ 13-ാം വർഷത്തെ അജ്ഞാതവാസത്തിനായി ഏത് രാജ്യത്തേക്ക് പ്രവേശിക്കണമെന്ന് അവരുടെ ആലോചനകൾക്കിടയിൽ മത്സ്യരാജ്യത്തിന്റെ ഭരണാധികാരിയായ വിരാടനെ പാണ്ഡവർ തിരഞ്ഞെടുക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന് പ്രത്യേകമായ കാരണമൊന്നും നൽകിയിട്ടില്ല. വിരാടൻ സദ്ഗുണമുള്ളവനും ശക്തനും പാണ്ഡവരുടെ പൂർവ്വകാല സുഹൃത്തുമാണെന്ന് യുധിഷ്ഠിരൻ പരാമർശിക്കുന്നുണ്ട്. അർജുനൻ യുധിഷ്ഠിരനോട് നിർദ്ദേശിച്ചവയിൽ പാഞ്ചാലദേശവും ഛേദിയും ശൂരസേനന്റെ മധുരയും ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ സുപ്രധാനമായ ദ്വാരക പരിഗണിക്കപ്പെട്ടില്ല. കാരണം അത് തികച്ചും വ്യക്തമായ ഒരു കണ്ടെത്തലായേക്കാം. പാഞ്ചാലദേശം ഹസ്തനപുരത്തിൽ നിന്ന് വളരെ സമീപമാണ്. പാഞ്ചാലദേശം കർണൻ കീഴടക്കിയതിനാൽ അതിൻ്റെ കാര്യം പറയേണ്ടതില്ല. ശൂരസേനന്റെ മധുര യഥാക്രമം വസുദേവന്റെയും കുന്തിയുടെയും ഭവനങ്ങളാണ്. അതിനാൽ അപരിചിതരുടെ പ്രകടമായ പ്രവേശനം കണ്ടെത്താൻ കൗരവർ അവരുടെ ഒറ്റുകാരാൽ ഇവിടങ്ങളിൽ നിറച്ചിരിക്കുന്നുണ്ടാവും. പിന്നെ പരേതനായ ശിശുപാലന്റെ ഭവനമായ ഛേദി കൗരവ സഖ്യകക്ഷിയുമാണ്. അതിനാൽ ഉന്മൂലന പ്രക്രിയയുടെ സ്ഥാനം മത്സ്യരാജ്യമായി അവർ തിരഞ്ഞെടുത്തു. മറിഞ്ഞിരിക്കുവാൻ അവർ വേഷങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ 5 പാണ്ഡവർ അവരുടെ കഴിവുകളിൽ ഉറച്ചുനിന്നു. രാഷ്ട്രതന്ത്രശാസ്ത്രത്തിലും വേദങ്ങളിലും പ്രാവീണ്യമുള്ള ഒരു ബ്രാഹ്മണന്റെ വേഷമാണ് യുധിഷ്ഠിരൻ തിരഞ്ഞെടുത്തത്. മുൻ രാജാവെന്ന നിലയിലും ബ്രാഹ്മണരുടെ പ്രഭാഷണങ്ങൾ കേട്ട് 12 വർഷം ചെലവഴിച്ച് നാടുകടത്തപ്പെട്ട വ്യക്തിയെന്ന നിലയിലും കുന്തിയുടെ ആദ്യജാതന് ഇത് തികച്ചും അനുയോജ്യമാണ്. ഭക്ഷണത്തോടുള്ള അമിതാവേശം അനുസരിച്ച് ഭീമസേനൻ ഒരു പാചകക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പാണ്ഡവരിൽ ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയാവുന്ന ശാരീരിക ഭാഷയാണ് ഭീമന്റേത്. അതിനാൽ അദ്ദേഹത്തെ വിരാടന്റെ രാജകീയ അടുക്കളയിൽ ഒതുക്കി നിർത്തുന്നത് ഒരു നല്ല തന്ത്രമായി പരാമർശിക്കുന്നു. സ്വർഗലോകത്തെ അമരാവതിയിലെ ചിത്രരഥത്തിൽ നിന്ന് അഭ്യസിച്ച നൃത്ത സംഗീത വൈദഗ്ധ്യം ഉപയോഗിച്ച് അപ്സരസ് ഉർവശിയുടെ ശാപം സൗകര്യപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് അർജുനൻ വിരാടന്റെ കൊട്ടാരത്തിലെ സ്ത്രീകളുടെ അറകളിൽ ഒളിവിൽ പോകുന്നു. വിരാടന്റെ കുതിരാലയത്തിൽ നകുലൻ കുതിരകളുടെ പരിശീലകനായി മാറി. സഹദേവൻ പശുപാലകനായി ജോലി ചെയ്യുന്നു. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ഇരട്ടകൾ അവരുടെ കരകൗശല വിദ്യകൾ അവ്യക്തമായി തുടരാൻ അനുവദിക്കുന്ന വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ദ്രൗപദിക്ക് അവളുടെ ലിംഗഭേദം കാരണം അജ്ഞാതവാസത്തിനുള്ള വേഷവകഭേദങ്ങൾക്കുള്ള സാധ്യത കുറവായിരുന്നു. അജ്ഞാതത്വം നിലനിർത്തിക്കൊണ്ടുതന്നെ ഭർത്താക്കന്മാരുമായി അടുത്തിടപഴകാൻ രാജ്ഞിയുടെ ദാസിമാരിൽ ഒരാളാകാമെന്നത് മാത്രമാണ് ഏക പോംവഴി. അതിനാൽ അവൾ ദാസിത്വം തിരഞ്ഞെടുത്തു. വിരാടന്റെ കൊട്ടാരത്തിൽ യുധിഷ്ഠിരൻ കങ്കൻ, ഭീമസേനൻ വല്ലഭൻ, അർജുനൻ ബൃഹന്നള, നകുലൻ ഗ്രന്ഥികൻ, സഹദേവൻ തന്ത്രിപാലൻ എന്ന പേരുകൾ ഉപയോഗിച്ചു. ദ്രൗപദിക്കൊരു പ്രത്യേക പേര് പരാമർശിക്കുന്നില്ല. രാജകൊട്ടാരങ്ങളിൽ പരിചാരികമാരായി സേവിക്കുന്ന സ്ത്രീകളുടെ ഒരു വിഭാഗമായ സൈരന്ധ്രി എന്ന പേരിലാണ് അവൾ അറിയപ്പെടാൻ തീരുമാനിച്ചത്. മത്സ്യരാജ്യത്തിന്റെ പ്രാന്തപ്രദേശത്തെ ശവക്കോട്ടകളുടെ നടുക്കായി ഇടതൂർന്ന ഇലകളുള്ള മുള്ളുകളുള്ള ഒരു വൃക്ഷം പാണ്ഡവർ കണ്ടെത്തുന്നു. ആ മരത്തിനു മുകളിൽ അവരുടെ ദിവ്യായുധങ്ങൾ ഒളിപ്പിക്കാൻ തക്ക സാധ്യതകൾ പാണ്ഡവർ തിരിച്ചറിഞ്ഞു. അധികം ആളുകൾ എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണെന്ന തിരിച്ചറിവ് അർജുനൻ യുധിഷ്ഠിരനെ ഓർമ്മിപ്പിച്ചു. മരം വലുതും ദൃഢമുള്ളതുമാണ്. അതിൻ്റെ ഏറ്റവും ഉയർന്ന ശാഖയിൽ അവർ അവരുടെ ആയുധങ്ങൾ ഒളിപ്പിക്കുവാൻ യുധിഷ്ഠിരൻ സമ്മതിക്കുന്നു. എല്ലാ ആയുധങ്ങളും കെട്ടുകളാക്കിയ ശേഷം നകുലൻ അവയെ മരത്തിൻ്റെ മുകളിലേക്ക് കയറ്റി കൊമ്പിൽ ഭദ്രമായി ബന്ധിപ്പിക്കുന്നു. അവർ പോകുന്നതിന് മുൻപ് ആ വഴി വരുന്ന ആരെയും മരത്തിൽ കയറുന്നത് നിരുത്സാഹപ്പെടുത്താൻ ഒരു ശവശരീരം കൂടെ ആ കെട്ടുമായി ചേർത്ത് വെച്ച് കെട്ടുന്നു. അവിടെ നിന്നും നഗരത്തിലേക്കുള്ള മടക്കയാത്രയിൽ ഇടയന്മാരോ പശുപാലകരോ അവരോട് നിങ്ങളുടെ ആരാണ് മരിച്ചതെന്ന് ചോദിച്ചാൽ 180 വയസ്സായ തങ്ങളുടെ അമ്മയെന്ന് പറയണമെന്നും തങ്ങളുടെ പൂർവികരുടെ ആചാരം പ്രകാരം തങ്ങൾ അവരുടെ മൃതശരീരം ആ മരത്തിൽ ഏറ്റവും ഉയർന്ന കൊമ്പിൽ കെട്ടിവെച്ചിരിക്കുന്നുവെന്നും പറയുവാനും ധാരണയായി.
തുടർന്ന് അവർ തങ്ങൾക്കിടയിൽ ഉപയോഗിക്കുവാനുള്ള പേരുകൾ സ്വയം നിയോഗിക്കുന്നു. മത്സ്യരാജ്യത്ത് അവർ ഉപയോഗിക്കുന്ന പൊതു അപരനാമങ്ങളിൽ നിന്നും വേറിട്ട് അവ യഥാക്രമം ജയൻ, ജയന്തൻ, വിജയൻ, ജയൽസേനൻ, ജയത്വലൻ എന്നിവയാണ്. യുധിഷ്ഠിരൻ പാണ്ഡവരുടെ കീഴിലുള്ള മുൻകാല ജീവനക്കാരനാണെന്ന് അവകാശപ്പെട്ട് പാണ്ഡവരെല്ലാം വിരാടന്റെ കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. പാണ്ഡവരെ നാടുകടത്തുന്നതിന് മുൻപ് താൻ യുധിഷ്ഠിരന്റെ കൊട്ടാരത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെന്ന് യുധിഷ്ഠിരൻ കങ്കന്റെ വേഷത്തിൽ വിരാടനോട് പറയുന്നു. ഞാൻ പകിടകളിയിൽ വൈദഗ്ധ്യമുള്ളവനാണെന്നും യുധിഷ്ഠിരന്റെ സുഹൃത്താണെന്നും ഓർമ്മിപ്പിച്ചു. ഒരു കൂറ്റൻ പാചക കലശവും തൊഴിലേറ്റി താൻ ഹസ്തിനപുരിയിലെ രാജകീയ അടുക്കളയിൽ ജോലി ചെയ്തിരുന്നതായും ഒരു ചെറിയ സമയ ഗുസ്തിക്കാരനാണെന്നും വിരാടനെ ബോധിപ്പിക്കുന്നു. ഒരിക്കൽ ദ്രൗപദിയെ അവളുടെ അന്തപുരത്തിൽ സേവിച്ചതായിട്ടുള്ള അവകാശവാദത്തോടുകൂടിയാണ് വിരാട രാജാവിന്റെ രാജ്ഞിയായ സുദേഷ്ണയുടെ ദാസിയായി സൈരന്ധ്രിക്ക് ജോലി ലഭിക്കുന്നത്. വിരാടന്റെ കൊട്ടാരത്തിലെ രാജകീയ പുരുഷന്മാരായ രാജാക്കന്മാർ തന്നെ ഒരിക്കലും ആഗ്രഹത്തോടെ സമീപിക്കരുതെന്ന് വ്യവസ്ഥ ചെയ്യാൻ അവളുടെ 5 ഗന്ധർവ ഭർത്താക്കന്മാർ ആഗ്രഹിച്ചതായും അവൾ വെളിപ്പെടുത്തി. നകുലനും സഹദേവനും വിരാടനുമായി ഒരിക്കലും കൂടിക്കാഴ്ച നടത്താതെ വിവേകത്തോടെ ജോലി നേടുന്നു. എന്നാൽ കാലക്രമേണ രാജാവ് അവരെ കണ്ടെത്തി അവരെ യഥാക്രമം കുതിരാലയത്തിലും ഗോക്കളുടെ തൊഴുത്തിലും പ്രമുഖ സ്ഥാനത്തേക്ക് ഉയർത്തുന്നു. ചെറുതും അജ്ഞാതവുമായ ജീവിതങ്ങളായ കർഷകരോ വെള്ളം കൊണ്ടുവരുന്നവരോ ആയവരെ പോലുള്ളവരെ തെരഞ്ഞെടുക്കുന്നതിന് വിരുദ്ധമായി താഴ്ന്ന മേഖല നിലനിർത്താൻ ശ്രമിക്കുന്ന 6 പേർ രാജാവിന്റെ കൊട്ടാരത്തിൽ താമസിക്കാൻ തിരഞ്ഞെടുത്തു എന്നത് അല്പം അയഥാർത്ഥമാണ്. വിരാട കൊട്ടാരത്തിൽ പാണ്ഡവർ താമസിച്ചതിന്റെ ആദ്യ 10 മാസങ്ങൾ സമയപാലന പർവ്വത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാലഘട്ടം ഏറെക്കുറെ അസ്വാഭാവികമാണ്. പാണ്ഡവർ എപ്പോഴും ദ്രൗപദിയെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും അവർ അകന്നു തന്നെയെന്ന് പറയപ്പെടുന്നു. സഹോദരങ്ങൾ തങ്ങളുടെ നേട്ടങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നു. രാജാവിൽ നിന്ന് നേരിട്ടോ തൊഴിലുടമകളിൽ നിന്നോ ഓരോരുത്തർക്കും ലഭിക്കുന്ന സമ്മാനങ്ങൾ അവർ 5 പേർക്കുമിടയിൽ തുല്യമായി വിതരണം ചെയ്യുന്നു. അതിനിടെ അജ്ഞാതവാസത്തിന്റെ 4-ാം മാസഘട്ടത്തിൽ ബ്രഹ്മാവിന്റെ നാമത്തിൽ മത്സ്യദേശത്ത് ഒരു ഉത്സവം നടത്തി. ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി കായിക മത്സരങ്ങൾ നടത്തപ്പെടുന്നു. ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആര്യവർത്തത്തിന്റെ 4 ഭാഗത്തുനിന്നും മത്സരാർത്ഥികൾ എത്തി. ഈ മത്സരത്തിൽ സ്വദേശികൾ വളരെ മോശം പ്രകടനം കാഴ്ചവെക്കുന്നു. തന്റെ സാമ്രാജ്യത്തിന്റെ ബഹുമാനം സംരക്ഷിക്കാൻ വേണ്ടി വിരാടൻ വല്ലഭനെന്ന ഭീമനെ ഗുസ്തി ഗോതയിലേക്ക് പ്രവേശിക്കാൻ കൽപ്പിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണ് ഭീമൻ രാജാവിനെ അനുസരിക്കുന്നത്. പ്രധാന പോരാട്ടത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു. എന്നാൽ വൃതയെപ്പോലെ തന്നെ ജിമൂതൻ എന്ന ഒരു ഗുസ്തിക്കാരൻ അവസാന പോരാട്ടം വരെ കയറി വന്നു. മത്സ്യദേശത്തിന്റെ പേര് സംരക്ഷിക്കാൻ ഭീമനെ അവസാന പോരാട്ടത്തിനായി ഏൽപ്പിക്കുന്നു. ദൈർഘ്യമേറിയതും കൊടുമ്പിരി കൊണ്ടതുമായ ആ പോരാട്ടത്തിൽ ഭീമൻ ജിമൂതനെ തോൽപ്പിക്കുകയും വധിക്കുകയും ചെയ്തതിനാൽ നന്ദിയുള്ള രാജാവ് ധാരാളം പാരിതോഷികങ്ങൾ നൽകി. ഈ ഉത്സവകാലത്താണ് ബൃഹന്നളിയുടെ സംഗീതവും നൃത്തവും പ്രദർശന വസ്തുവാക്കുവാൻ ഉത്തരവിട്ടത്. ദൂരദേശങ്ങളിൽ നിന്നെത്തിയ സകലരെയും ആകർഷിക്കാൻ നകുലൻ പരിശീലിപ്പിച്ച കുതിരകളെയും സഹദേവൻ സംരക്ഷിച്ച പശുക്കളെയും പ്രദർശിപ്പിക്കുന്നു. മത്സ്യദേശത്തിന്റെ സമ്പത്തും പ്രതാപവും നന്നായി വിവരിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അജ്ഞാതവാസവേളയിൽ ആദ്യമായാണ് പാണ്ഡവരെ പൊതുവേദിയിൽ അവതരിപ്പിക്കുന്നതും ഗുസ്തിക്കാരനായ വല്ലഭന്റെ മഹത്തായ ശക്തിയോ ഗ്രന്ഥിക വളർത്തിയ അത്ഭുതകരമായ കുതിരകളെയോ ബൃഹന്നളയെന്ന നപുംസകത്തിന്റെ തഴച്ചു വളരുന്ന കലാ സാംസ്കാരിക രംഗമോ ഹസ്തിനപുരിയിൽ നിന്നുള്ള ചിലരെ ഈ പരിപാടി അത്ഭുതപ്പെടുത്തുന്നു. പിറുപിറുപ്പുകൾ ഒടുവിൽ ദുര്യോധനന്റെ കർണപുടങ്ങളിലും പതിച്ചു. അദ്ദേഹം ചില ചാരന്മാരെ വിരാട രാജ്യത്തേക്ക് അയക്കുന്നു. തുടർന്നുള്ള 7 മാസവും ഒരനിഷ്ടവും കൂടാതെ കടന്നുപോയി. എന്നാൽ പാണ്ഡവർ തങ്ങളുടെ അജ്ഞാതവാസത്തിന്റെ ആ വർഷം വിജയകരമായി അവസാനിപ്പിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ സ്വയം വെളിപ്പെടുത്താൻ അവരെ പ്രേരിപ്പിച്ച ഒരു സംഭവം സംജാതമാകുന്നു. 10-ാം മാസത്തിൽ രാജ്ഞി സുദേഷണയുടെ സഹോദരനായ കീചകൻ ദ്രൗപദിയെ കാണുകയും അവളുമൊത്ത് ശയിക്കാനായി ആഗ്രഹിക്കുകയും ചെയ്തു. ഒരു വ്യക്തി ഇവിടെ പെട്ടെന്ന് ഇത്തരത്തിൽ പെരുമാറിയതിനാൽ കീചകനെ മോശക്കാരനായി വിലയിരുത്തുവാൻ ശ്രമിക്കരുത്. എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ കൊട്ടാരങ്ങളിലെയും രാജാക്കന്മാരും മറ്റ് പ്രമുഖ രാജകീയ പുരുഷന്മാരും സ്ത്രീകളുടെ അന്തപുരത്തിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ കൊണ്ടുപോകുന്നത് പതിവായിട്ടുള്ള കാര്യം മാത്രമാണ്. ഒരു ശക്തനായ പുരുഷൻ ഒരു സംഘടിത ഭരണകൂടത്തിന്റെ ഒരു ഭാഗത്തുനിന്നുമാണ്. കൂടാതെ രാജ്ഞിയുടെ കൂടെ ജോലിയിലുള്ള ഒരു സ്ത്രീ എന്ന നിലയിലുള്ള അവകാശം കൂടെയുണ്ട്. അത്തരക്കാരെ കീചകന്റെ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി കൊതിക്കുകയെന്നത് അവർക്ക് ഒരു പരിഗണന കൂടിയാണ്. രാജ്ഞിമാരുടെ കൂടെ ദാസികളായി പരിചാരകരായി ജോലി ചെയ്യുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും വിലക്കുന്നതിന്റെ വ്യക്തമായ കാരണവും ഇതാകുന്നു. അങ്ങനെയുള്ളപ്പോൾ ദ്രൗപദിയുടെ അവസ്ഥയാണിവിടെ അസാധാരണം. അവൾ ആദ്യം 5 ഗന്ധർവന്മാരെ വിവാഹം കഴിച്ചു. മത്സ്യരാജ്യത്തിലെ ഒരു രാജകീയ പുരുഷന്മാരുമായും താൻ കിടപ്പുറ പങ്കിടില്ലെന്ന നിബന്ധനയും വെച്ചിരുന്നല്ലോ. അക്കാലഘട്ടത്തിൽ ഈ 2 അവസ്ഥകളും അസാധാരണമാണ്.
അനുമാനിക്കുന്നത് പോലെ അത് സഹിക്കാവുന്നതേയുള്ളൂ. കാരണം അവൾ യുധിഷ്ഠിരന്റെ കൊട്ടാരത്തിൽ സേവനമനുഷ്ഠിച്ചതിന്റെ നല്ല യോഗ്യതകളോടെയാണ് വന്നത്. എന്തുതന്നെയായാലും ദ്രൗപദി കീചകന്റെ മുന്നേറ്റങ്ങളെ ആദ്യം മധുരമായും പിന്നെ വർദ്ധിച്ചു വരുന്ന തീഷ്ണതയോടും കൂടി നിരാകരിച്ചു. ദ്രൗപദിയെ കീചകൻ വിരാടന്റെ കൊട്ടാരത്തിലേക്ക് ഓടിക്കുന്നതും 13 വർഷത്തിനുള്ളിൽ 2ാം തവണയും ഒരു സമ്പൂർണ്ണ സദസ്സിനു മുൻപിൽ അവൾ വിവസ്ത്രയാക്കാനുള്ള സാധ്യത അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലേക്ക് സ്ഥിതിഗതികൾ നീങ്ങുകയും ചെയ്തു. ഈ സമയം പാണ്ഡവർ ഈ അപമാനം പൊറുക്കില്ലെന്ന് തീരുമാനിച്ചു. ദ്രൗപദിയുടെ നഷ്ടപ്പെട്ട ബഹുമാനത്തിന് പ്രതികാരം ചെയ്യാൻ അവരൊരു പദ്ധതി തയ്യാറാക്കുന്നു. ഇവിടെ പാണ്ഡവരുടെ തീരുമാനത്തിന്റെ മഹത്വത്തെ തുടക്കത്തിൽ തന്നെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതായി, അവരുടെ അജ്ഞാതവാസത്തിന്റെ കാലാവധി ഏതാണ്ട് കഴിയാറായിരിക്കുന്നു. ഈ പ്രശ്നം കൈകാര്യം ചെയ്യുവാനുള്ള ഏറ്റവും വിവേകപൂർണവും പ്രായോഗികവുമായ മാർഗം ദ്രൗപദിയോട് അത് സ്വയം കൈകാര്യം ചെയ്യുവാൻ നിർദ്ദേശിക്കുക എന്നതാണ്. ഒന്നുകിൽ കീചകന് മുൻപിൽ വഴങ്ങാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കുവാനുള്ള ഒരു ഉപകരണമായി സുദേഷണയെ ഉപയോഗിക്കുക എന്നതാണ്. രണ്ടാമതായി, വിരാട കൊട്ടാരത്തിൽ കീചകൻ ഒരു ചെറിയ വ്യക്തിത്വമല്ല. രാജ്ഞിയുടെ സഹോദരനും വിരാടന്റെ സൈന്യാധിപനും എന്ന നിലയിൽ മത്സ്യദേശത്തിന്റെ ഏറ്റവും ശക്തനായ രണ്ടാമത്തെ വ്യക്തിത്വമാണ് കീചകൻ. അദ്ദേഹവുമായി ശത്രുത വളർത്തിയെടുക്കുക എന്നതിന്റെ പൊരുൾ ഒന്നാമതായി വിരാടന്റെ കോപത്തിന് പാത്രമാകുക എന്നതും രണ്ടാമതായി അജ്ഞാതവാസത്തെ വലിയ അപകടത്തിലാക്കുക എന്നതുമാണ്. എന്നിട്ടും ദ്രൗപദിയുടെ അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ അവർ തികച്ചും ധാർമ്മിക കാരണങ്ങളാൽ തീരുമാനമെടുക്കുന്നു. 13 വർഷങ്ങൾക്ക് മുൻപ് ഹസ്തിനപുരിയിൽ ദ്രൗപദിയുടെ മാനം സമാനമായി നശിപ്പിക്കപ്പെട്ടപ്പോൾ ഈ പഞ്ചസഹോദരന്മാർക്ക് ധൈര്യം സംഭരിക്കാൻ കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇവിടെ സന്ദർഭം അസൗകര്യമാണെങ്കിൽ പോലും അവരത് തീരുമാനിച്ചു. വനവാസകാലത്ത് പാണ്ഡവരിൽ ഉണ്ടായ പരിണാമമാണത്. സാഹചര്യങ്ങൾ അനുസരിച്ച് തങ്ങളുടെ ബഹുമാനത്തിനായി തത്വത്തിൽ പോരാടുവാൻ അവർ ഇപ്പോൾ തയ്യാറാണ്. തീരുമാനമെടുത്താൽ അതിന്റെ ഫലം വേഗത്തിലാവും. രാത്രിയിൽ കീചകനെ നൃത്തശാലയിലേക്ക് ആകർഷിക്കുവാൻ അർജുനനും ഭീമസേനനും ദ്രൗപദിയോട് ആവശ്യപ്പെടുന്നു. ആർത്തിയോടെ പാതി വീഞ്ഞിന്റെ ലഹരിയിൽ എത്തിയ കീചകനെ സ്വാഗതം ചെയ്തത് സൈരന്ധ്രിയല്ല, സ്ത്രീവേഷത്തിലുള്ള ഭീമസേനനായിരുന്നു. പിന്നെ പറയണോ, കീചകന്റെ 105 സഹോദരന്മാർ ദ്രൗപദിയെ കൊണ്ടുപോയി ജീവനോട് ദഹിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഭീമൻ അവരെയും വധിക്കുന്നു. അജ്ഞാതവാസം തികയുന്നതിന് കൃത്യം 13 ദിവസം മുൻപാണ് കീചകവധം നടക്കുന്നത്. ഈ 13 ദിവസങ്ങളിൽ ദുര്യോധനന്റെയും കർണന്റെയും നിർദ്ദേശപ്രകാരം വിരാടന്റെ കന്നുകാലികളെ മോഷ്ടിക്കുവാൻ തക്ക സമയമാണെന്ന് തീരുമാനിക്കുന്നു. കാരണം കീചകന്റെ നിരോധനത്താൽ മത്സ്യദേശത്തിന്റെ സൈന്യത്തിന്റെ ശക്തി പഴയതുപോലെ ശക്തമല്ല. തെക്ക് കിഴക്കൻ അതിർത്തിയിൽ നിന്ന് മത്സ്യരാജ്യത്തെ ആക്രമിക്കാൻ അദ്ദേഹം ത്രികർത്തയുടെ ഭരണാധികാരിയായ സുശർമനെ കൊണ്ടുവന്നു. അങ്ങനെ മത്സ്യദേശത്തിന്റെ സൈന്യത്തിന് ത്രികർത്തയുടെ സൈന്യവുമായി പോരിടേണ്ടി വരും. ആ തക്കത്തിൽ വിരാടന്റെ കന്നുകാലികളെ മോഷ്ടിക്കുന്നതിനായി കുരുസൈന്യത്തിന്റെ ഒരു ഭാഗം വടക്കു കിഴക്ക് മത്സ്യദേശത്തേക്ക് അയക്കുവാനും അവർ പദ്ധതിയിടുന്നു. ഈ രണ്ട് വിഭാഗങ്ങളും അതത് സ്ഥാനങ്ങളിൽ അണിനിരന്നപ്പോഴേക്കും പാണ്ഡവരുടെ അജ്ഞാതവാസം അവസാനിക്കാൻ ഇനി 5 രാവുപകലുകൾ കൂടി അവശേഷിക്കുന്നു. ഈ പദ്ധതി തീർച്ചയായും മണ്ടത്തരമാണ്. മത്സ്യദേശം ഒരു ചെറിയ രാജ്യമാണ്. ത്രികർത്തകളെ ഒരു വഴിക്ക് തിരിച്ചുവിട്ട് ശക്തമായി ഉപയോഗിക്കുന്നതിലൂടെ ദുര്യോധനൻ സ്വന്തം കരുത്തിനെ അപകടപ്പെടുത്തുന്നില്ല. വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന് നയിക്കാൻ ആവശ്യമായ നിസാരം ശക്തി മാത്രം മതി. കാരണം അവർ ഒരു പ്രതിരോധവും നേരിടേണ്ടി വരില്ലെന്ന് പ്രതീക്ഷിച്ചു. അദ്ദേഹം അവിടെ എത്തും. ഭടന്മാരും പരിചാരകരും ചേർന്ന് കന്നുകാലികളെ തെളിച്ച് സ്വഗൃഹത്തിലേക്ക് നയിക്കും. മത്സ്യദേശത്തിനുള്ള ആദ്യത്തെ പ്രഹരം തെക്ക് കിഴക്കൻ അതിർത്തികളിൽ നിന്ന് വരുന്നു. അവിടെ വിരാടൻ നയിച്ച സേനയിൽ നിന്നും സുശർമന് ശക്തമായ തോൽവി. കാരണം രാജാവ് കങ്കൻ, വല്ലഭൻ, തന്ത്രിപാലൻ, ഗ്രന്ഥികൻ എന്നിവരെയും പോരാട്ടഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്നതുതന്നെ. ഈ 4 പുരുഷന്മാരും വീര്യത്തിന്റെയും നൈപുണ്യത്തിന്റെയും മഹത്തായ നേട്ടങ്ങൾ ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ വ്യത്യസ്തരാക്കുന്നു. രണ്ടാമത്തെ പ്രഹരം ഒരുപക്ഷെ വലിയതെന്ന് തന്നെ വിലയിരുത്താവുന്നതാണ്. പ്രധാന തലസ്ഥാന നഗരമായ മത്സ്യത്തിലാണത് സംഭവിക്കുന്നത്. അവിടെ 60,000 പശുക്കളെ പിടികൂടി ദുര്യോധനൻ ഹസ്തിനപുരിയിലേക്ക് നയിക്കാൻ തയ്യാറെടുക്കുന്നു. ഗോപാലകന്മാർ വിരാട രാജാവിന്റെ പുത്രനായ ഉത്തരകുമാരന്റെ അടുക്കൽ വന്ന് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ കുമാരൻ മൃഗനളയെ സാരഥിയായി സ്ഥാനം നൽകി അവിടേക്ക് കുതിക്കുന്നു. അവർ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുമ്പോൾ കുമാരൻ ധൈര്യവും ആത്മവിശ്വാസവും നിറഞ്ഞവനായിരുന്നു. എന്നാൽ ദ്രോണർ, ഭീഷ്മർ, കൃപൻ എന്നിവരെ പോലുള്ളവർ തനിക്കെതിരെ അണിനിരക്കുന്നത് കണ്ട ഉത്തരന് മാനസിക സംഘർഷം ഉടലെടുക്കുകയും സാരഥിയായ ബൃഹന്നളയോട് പിന്തിരിയുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അവർ മഹാരഥന്മാരാണ്. കുമാരൻ കരഞ്ഞു. ഞാൻ വെറുമൊരു ആൺകുട്ടി മാത്രമാണ്. ഈ പുരുഷാരത്തോട് ഞാൻ എങ്ങനെ എതിരിടും? ബൃഹന്നള, പിന്തിരിയൂ. ഞാൻ പിൻവാങ്ങാൻ തീരുമാനിച്ചു. നമ്മൾ യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടാൻ പോകുന്നില്ല. ഒരു നെടുവീർപ്പോടെ ബൃഹന്നള ഉത്തരകുമാരനോട് പറയുന്നു. എന്നാൽ അത് കേട്ടയുടൻ ഉത്തരകുമാരൻ രഥത്തിൽ നിന്നും ചാടിയിറങ്ങി മത്സ്യനഗരത്തെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങുന്നു.
അതേസമയം ബൃഹന്നള രാജകുമാരനെ പിന്തുടരുകയും അവന്റെ രഥത്തിലേക്ക് വലിച്ചിരിക്കുകയും ചെയ്യുന്ന രംഗം കണ്ട് കൗരവർ പൊട്ടിച്ചിരിക്കുന്നു. രാജകുമാര, നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഭരണം ഏറ്റെടുക്കുക. നഗരത്തെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ജോലി ഞാൻ ചെയ്യും. കടുത്ത അമർഷത്തോടെ കുമാരനോട് അർജുനൻ പറഞ്ഞു. ഇവിടെ അവരുടെ വേഷങ്ങൾ ഇപ്പോൾ മറിച്ചായതുകൊണ്ട് ബൃഹന്നള ആദ്യം കുമാരനോട് ശ്മശാനത്തിലെ ആ പ്രത്യേക മരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുവാൻ നിർദ്ദേശിക്കുന്നു. അവിടെ അവർ ആയുധങ്ങൾ കണ്ടെത്തും. അവർ മരത്തിനടുത്തെത്തുകയും ബൃഹന്നള സാഹചര്യത്തിനനുസൃതമായി സ്വയം അർജുനനായി വെളിപ്പെടുത്തുകയും ചെയ്തപ്പോൾ കുമാരൻ വിശ്വസിച്ചില്ല. അർജുനൻ തൻ്റെ 10 പേരുകൾ വെളിപ്പെടുത്തണമെന്ന് കുമാരൻ ആവശ്യപ്പെടുന്നു. അർജുനൻ അതിന് തയ്യാറായി. അർജുനൻ, ഫൽഗുനൻ, ജിഷ്ണു, കിരീടി, ശേതവാഹനൻ, ബിബൽസു, വിജയൻ, കൃഷ്ണൻ, സവ്യസാജി, ധനഞ്ജയൻ എന്നിവയായിരുന്ന 10 പേരുകൾ. എന്നിട്ടും കുമാരന് വിശ്വാസം വരാതെയായപ്പോൾ അർജുനൻ ഈ 10 പേരുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. എന്റെ യുദ്ധങ്ങളിൽ മൂലം പല രാജ്യങ്ങളിൽ നിന്നും ധാരാളം സമ്പത്ത് നേടിയതിനാൽ അവർ എന്നെ ധനഞ്ജയൻ എന്ന് വിളിക്കുന്നു. വിജയം ഉറപ്പിക്കാതെ താൻ ഒരിക്കൽ പോലും യുദ്ധക്കളത്തിൽ നിന്ന് മടങ്ങി വന്നിട്ടില്ലാത്തതിനാൽ എന്നെ വിജയൻ എന്ന് വിളിക്കുന്നു. സ്വർണ്ണ കവചം അണിഞ്ഞ വെള്ളക്കുതിരകൾ എന്റെ രഥം എപ്പോഴും വലിക്കുന്നതിനാൽ എനിക്ക് ശ്വേതവാഹനൻ എന്ന് പേര് ലഭിച്ചു. ഉത്തര ഫൽഗുന രാശിയുടെ ലഗ്നത്തിലായിരുന്ന ദിവസം ഞാൻ ജനിച്ചതിനാൽ ഫൽഗുനനായി. ദാനവർക്കെതിരായ എന്റെ വിജയത്തിന് ശേഷം ഇന്ദ്രൻ എന്റെ ശിരസിൽ ചാർത്തിയ തിളക്കമുള്ള കിരീടം കാരണം ഞാൻ കിരീടിയായി. യുദ്ധക്കളത്തിൽ ഒരിക്കൽ പോലും ഞാൻ മാന്യതയറ്റ പ്രവൃത്തി ചെയ്തിട്ടില്ലാത്തതിനാലും യുദ്ധത്തിന്റെ പെരുമാറ്റച്ചട്ടത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എപ്പോഴും പോരാടുന്നതിനാലും വിപൽസുവായി. എന്റെ ഇരുകരങ്ങൾ കൊണ്ടും എനിക്ക് ഗാന്ഡീവത്തിൽ നിന്ന് അസ്ത്രങ്ങൾ എയ്യാൻ കഴിയുമെന്നതിനാൽ സവ്യസാജി എന്നറിയപ്പെടുന്നു. എന്റെ പ്രവൃത്തികൾ എല്ലായ്പ്പോഴും നീതിപൂർണമായതിനാൽ ഭൂമിയിലെ മനുഷ്യരുടെ ഇടയിൽ എന്റെ വർണ്ണം വളരെ അപൂർവമായി കാണപ്പെടുന്നതിനാൽ അർജുനൻ എന്ന പേരും ലഭിച്ചു. ജിഷ്ണുവെന്ന പേരിനർത്ഥം ഞാൻ മറ്റാരുമല്ല, ഔന്നിത്യത്തിൽ എന്നെ സമീപിക്കാൻ കഴിയാത്തവനും മറികടക്കാൻ കഴിയാത്തവനും എന്നർത്ഥം. എന്റെ 10-ാമത്തെ നാമമായ കൃഷ്ണൻ എന്റെ പിതാവായ പാണ്ഡുരാജാവ് എന്റെ കറുത്ത ചർമ്മമുള്ള മകനോടുള്ള വാത്സല്യത്താൽ എനിക്ക് നൽകിയ പേരാണ്. ബൃഹന്നള യഥാർത്ഥത്തിൽ അർജുനനാണെന്ന് ഈ വെളിപ്പെടുത്തലുകൾ ഉത്തരകുമാരനെ തൃപ്തനാക്കുന്നു. ഇപ്പോൾ കുമാരൻ ആത്മധൈര്യത്തോടെ രഥം കൗരവസൈന്യം കാത്തിരിക്കുന്ന രണഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. ഇനിയുള്ളത് കഥപറച്ചിലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരാൾ മാത്രം അവതരിപ്പിക്കുന്ന പ്രകടനമാണ്. മുഴുവൻ കുരുസൈന്യവും ഒരു വശത്തും, അർജുനൻ എന്ന ബൃഹന്നള ഒരു ചെറിയ സൈനിക രൂപത്തിന്റെ തലവനായി മറുവശത്തും ഒരു മടിയും കൂടാതെ പോരാടുന്നതായി പറയുന്നു. ദ്രോണരോ കൃപരോ ഭീഷ്മരോ കർണനോ അശ്വത്ഥമാവോ അല്ല അവിടെ ആർക്കും അവസരമില്ല. അർജുനൻ വളരെ വൈദ്യുതമുള്ളവനും വേഗമേറിയവനും നിർണായകനുമാണ്. കുരുസൈന്യത്തിന് പലായനം ചെയ്യുകയല്ലാതെ മറ്റു മാർഗവുമില്ല. സമ്പൂർണ്ണ വിജയിയായി അർജുനൻ വിരാടന്റെ പശുക്കളെ സംരക്ഷിച്ച് തിരികെ സ്വഗോശാലയിലേക്ക് കൊണ്ടുവരുന്നു. തീർച്ചയായും ഈ യുദ്ധത്തിനിടയിൽ അർജുനൻ ഗാന്ഡീവവുമായും സ്വന്തം കവചത്തിലും തന്റെ കൃത്രിമത്വം ഒഴിവാക്കി യുദ്ധം ചെയ്യുന്നു. അതിനാൽ അജ്ഞാതവാസം കഴിയുന്നതിന് മുൻപ് തന്നെ പാണ്ഡവരെ തിരിച്ചറിഞ്ഞതായി ദുര്യോധനൻ അത്യാഹ്ലാദത്തോടെ പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഭീഷ്മർ കുറച്ച് കണക്കുകൾ നടത്തി 13 പാണ്ഡവരുടെ വനവാസവും അജ്ഞാതവാസവും കന്നുകാലി യുദ്ധത്തിന്റെ തലേദിവസം അവസാനിച്ചതായി നിർണയിക്കുന്നു. അങ്ങനെ പാണ്ഡവർ തങ്ങളുടെ വനവാസം വിജയകരമായി പൂർത്തിയാക്കുക മാത്രമല്ല, നിർണായകമായ ആ 13 അജ്ഞാതവാസത്തിൽ തങ്ങൾക്ക് അഭയം നൽകിയതിന് വിരാടനോടുള്ള നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇവിടെ പ്രതിപാദിച്ചത് വിരാട പർവ്വത്തിന്റെ പ്രസക്തവും ചുരുക്കവുമായിട്ടുള്ള സത്യയുടെ ഭാഗം മാത്രമാണ്. പിന്നീടൊരിക്കൽ വിരാട യുദ്ധത്തിന്റെ പ്രസക്ത ഭാഗവും ചുരുക്കത്തിൽ പരിശോധിക്കാം. നിങ്ങൾക്കറിയാമെങ്കിലും ആകെ മൊത്തത്തിലുള്ള എന്റെ ഈ ചുരുക്ക വിവരണത്തിലെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇവിടെ വിശദീകരിക്കുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.